നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. നഗരം ചുറ്റിക്കാണാൻ എത്തുന്നവർക്ക് യാത്രയുടെ നവ്യ അനുഭവം തീർക്കാൻ ഡബിൾ ഡെക്കർ സിറ്റി റൈഡ് ഓപ്പൺ ഡെക്ക് ബസ്സുമായി KSRTC കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. വിദേശ രാജ്യങ്ങളിലും വലിയ നഗരങ്ങളിലും ഉൾപ്പെടെയുള്ള ഓപ്പൺ ഡെക്ക് സർവീസാണ് നമ്മുടെ കുഞ്ഞ് അനന്തപുരിലേക്ക് എത്തിച്ചത്. നഗരത്തിലെ സായാഹ്ന രാത്രി കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി മികച്ച ഇരിപ്പിടത്തോടു കൂടിയുള്ള സൗകര്യങ്ങളും ബസ്സിൽ ഒരുക്കിയിട്ടുമുണ്ടായിരുന്നു. യൂറോപ്യൻ നഗരങ്ങളിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ള ഡബിൾ ഡെക്കർ ഓപ്പൺ ബസ് നമ്മുടെ തലസ്ഥാനത്ത് പലപ്പോഴും നമ്മൾ ഇപ്പോൾ കാണുന്നുമുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു സർവീസ് ആരംഭിക്കുന്നത്. തലസ്ഥാനത്തെ തന്ത്രപ്രധാന സ്ഥലങ്ങളിലൂടെയാണ് സർവീസ് കടന്നു പോകുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം, സെക്രട്ടേറിയറ്റ്, നിയമസഭ, മ്യൂസിയം, കനകക്കുന്ന് കൊട്ടാരം, വെള്ളയമ്പലം, കോവളം, ആക്കുളം, ലുലുമോൾ എന്നിവിടങ്ങൾക്കാണ് ഡബിൾ ഡെക്കർ ആനവണ്ടി ചീറിപ്പാഞ്ഞെത്തുന്നത്. വൈകിട്ട് 5 മുതൽ 10 വരെ നീണ്ടു നിൽക്കുന്ന നൈറ്റ് സിറ്റി റൈഡും രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ നീണ്ടു നിൽക്കുന്ന ഡേ സിറ്റി റൈഡുമാണ് ഓപ്പൺ ഡെക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 250 രൂപയാണ് ടിക്കറ്റിന്റെ നിരക്ക്. പ്രാരംഭ ഓഫർ എന്ന നിലയിൽ 200 രൂപയ്ക്കും ടിക്കറ്റ് ലഭിക്കും. യാത്രക്കാർക്ക് പലഹാരവും ശീതള പാനീയങ്ങളും ഇതിൽ ലഭ്യമാക്കുന്നുമുണ്ട്. ഡേ ആൻഡ് നൈറ്റ് റൈഡിന് ടിക്കറ്റ് ഒരുമിച്ചെടുക്കുന്നവർക്കായി ഒരു ദിവസം 350 രൂപയുടെ ടിക്കറ്റ് ആയിരിക്കും ലഭ്യമാവുക. അങ്ങനെ ഇത്രത്തോളമൊക്കെ തള്ളി പറിച്ചിറക്കിയ ബസ്സാണ് കഴിഞ്ഞ ദിവസം ശംഖുമുഖം റോഡിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി പോയത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാവരും തിരയുന്ന ഒരു കാര്യമുണ്ട്, ഫ്ളാഗ് ഓഫ് ചെയ്ത് തുടക്കം കുറിച്ചത് ആരാണെന്ന്. സാധാരണ മുഖ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നതിന് പിന്നാലെ മുഖ്യൻ തന്നെയാണോ ഇത് ഫ്ളാഗ് ഓഫ് ചെയ്ത് എന്നാണ് എല്ലാവരും ഉയർത്തുന്ന ചോദ്യം. എന്നാലല്ല, പക്ഷേ മുഖ്യനുമായി അടുത്ത് ബന്ധമുള്ള മരുമോനാണ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തത്. അതെ, കിഴക്കേക്കോട്ടെ ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസാണ് സർവീസിന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. അപ്പോൾ മുഖ്യനെ മാൻഡ്രേക്ക് വരെ മരുമോനും കിട്ടിയോ എന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. സത്യത്തിൽ കട്ടപ്പുറത്തിരുന്ന വണ്ടിയെ പെയിന്റ് അടിച്ച് മിനുക്കി കുട്ടപ്പനാക്കി എടുത്തു. എന്നിട്ട് എന്തോ സംഭവമാക്കി കാണിച്ച് റോഡിലോട്ട് ഇറക്കി ഷോ കാണിച്ച് കളയാമെന്ന് കരുതിയ മരുമോനും മുഖ്യനും ഇപ്പോൾ നൈസായിട്ടങ്ങ് പണിവാളിയിരിക്കുകയാണ്. സംഭവം സർവീസ് ആരംഭിച്ചിട്ട് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ദേ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ് പാവം നമ്മുടെ ആനവണ്ടി. എയർപോർട്ടിന്റെ അവിടെ എത്തിയപ്പോ കുറച്ചു നേരം പ്ലെയിൻ കാണാൻ വേണ്ടി വണ്ടി നിർത്തി, പക്ഷെ എന്തുണ്ടായി? ആഹാഹാഹാ, എല്ലാരും കൂടി തള്ളി നോക്കി, തള്ളണം, ഇനിയും തള്ളണം. എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആയി പോയല്ലോ. തള്ളാൻ പോവാ, തള്ളാൻ പോവാ, കുഞ്ഞിനെ ശ്രദ്ധിക്കണട്ടാ. ഹലോ, ആ എല്ലാവർക്കും.